Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിംഗ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഒരു അടിപൊളി ഈവനിംഗ് സ്നാക്ക് റെഡിയാക്കിയാലോ. ഇത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കിയാൽ നോക്കിയാലോ എന്ന് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു സവോള കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ പീസസായി ബ്രെഡ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കൊറിയാൻഡർ ലീവ്സ് എടുത്തിട്ടുണ്ട്. 7 ഗാർലിക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ജിഞ്ചറാണ്. പിന്നെ മുട്ട ബീറ്റ് ചെയ്തതാണ്. പിന്നെ സോയാബീൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഉപ്പിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. കുറച്ച് ബ്രെഡ് ക്രംസുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ജിഞ്ചർ ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വരാം. അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സവോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കൊറിയാൻഡർ ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഒരു കുറച്ചെടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. ഞാൻ ഈ ഒരു റോളാക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാനിത് എഗ് മുട്ടയിൽ ബീറ്റ് ചെയ്തതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് റോൾ ചെയ്യാണ്. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കുന്നത്. നമുക്കൊന്ന് മുട്ട ബീറ്റ് ചെയ്തൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് റോൾ ചെയ്യാണ് വേണ്ടത്. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തു വരാം. ഇപ്പം ഇതെല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ഒരു ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായി ചൂടായി വരണം. ഇപ്പോൾ ഈ ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ രണ്ടെണ്ണം ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. എല്ലാ സൈഡും ഒരേ കളറാവാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഈ ഒരു കളറായി നമുക്ക് എടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി നമുക്ക് എടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്തു വരാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലുള്ള ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുക. ബൈ ബൈ.